നമ്മുടെ നാട്ടിൽ നാട്ടും പുറത്താണ് തുടങ്ങുന്നതെങ്കിൽ, അതായത് ക്രെഡിറ്റ് കൊടുക്കുന്ന സംഭവമല്ലേ പറ്റുന്ന് പറയാം നമ്മുടെ നാട്ടിൽ, അത് നിർബന്ധമാണ്. എത്ര നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ, പോസിറ്റീവ് ഞാൻ പറയാം, നെഗറ്റീവ് ആദ്യം ഞാൻ പറയാം. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ വിശ്വസ്തനെ ഏൽപ്പിച്ചിട്ട് പോകാൻ, വിശ്വസ്തനെ മാത്രമേ ഏൽപ്പിച്ച് പോകാൻ പറ്റൂ. ഒരു കമ്പനിക്കാർ തരും, കമ്പനിക്കാർ തന്നു കഴിഞ്ഞാൽ ആ ഫ്രിഡ്ജ് അവരെ ഐറ്റം മാത്രമേ വെക്കാൻ പറ്റൂ. ഫ്രീസർ ആയാലും അങ്ങനെ, ഇപ്പോൾ മാക്സിമം ഒന്നും ഇല്ല, പാല് നാളെ കൊടുക്കാനേ പറ്റുള്ളൂ, മറ്റന്നേക്ക് നമ്മൾ നമ്മൾ കൊടുക്കില്ല. അപ്പോൾ പാല് വേസ്റ്റ് ആയി കഴിഞ്ഞാൽ എന്നാ, ഒരു 10 പാലിൻ്റെ ലാഭം ഒരു പാല് വേസ്റ്റ് ആയാലും പോയി. അതായത് കൂടുതൽ യാത്ര ചെയ്ത് അങ്ങനത്തെ ഒരു ടൈപ്പ് ആൾക്കാരല്ല, ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു സംഭവമാണ്. ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗോപകുമാർ ടി പി ആണ്. നമ്മുടെ നാട്ടിൽ നമുക്ക് പല രീതിയിലുള്ള സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. പല രീതിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് തുടങ്ങാം, ഓഫ്ലൈനായിട്ട് തുടങ്ങാം. ചില നമ്മളെ സബ്സ്ക്രൈബറായിട്ടുള്ള മിക്ക ഒരുപാട് ആൾക്കാർ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നാട്ടിൽ സുസ്ഥിരമായിട്ടുള്ളൊരു വരുമാനം കിട്ടുന്ന ബിസിനസ് ആശയങ്ങളുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ആക്ച്വലി ഒരു വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവായിട്ടുള്ളൊരു സംഭവമാണ് ഒരു മിനി സൂപ്പർ മാർക്കറ്റ് എന്നുള്ളത്. ഞാൻ ആക്ച്വലി ഇതിനെക്കുറിച്ചിട്ട് കുറേ നാൾ മുമ്പ് വീഡിയോ ചെയ്യാനിരുന്നതാണ്. അപ്പം ഇപ്പം ഈ അടുത്ത് ആക്ച്വലി എൻ്റെ സുഹൃത്ത്, എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള സുഹൃത്ത് മിസ്റ്റർ സുധീഷ് ഇത്തരത്തിലൊരു സംരംഭം നാട്ടിൽ തുടങ്ങിയിട്ടുണ്ട്. ഒരു 5-6 മാസമായി തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു യൂസ് കേസ് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നു. കാരണം ഈ ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ ചിലവാകും, എങ്ങനെയാണ് ഇതിൻ്റെ ബിസിനസ് നടക്കുന്നത്, എന്തൊക്കെയാണ് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന സാധനങ്ങൾ എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ നാട്ടിൽ തുടങ്ങാൻ പറ്റുമോ ഇല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒട്ടും താമസിക്കുന്നില്ല, നമുക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് തരാം. വെൽക്കം ടു വീഡിയോ. ഇന്ന് ഞാനുള്ളത് 7898 എന്ന ഒരു മിനി സൂപ്പർ മാർക്കറ്റിലാണ്. അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ നമ്പറും 7898 ആണ്. ഒരുപാട് വേറെ കുറേ എൻ്റർപ്രൈസും 7898 പേരിലുണ്ട്. അപ്പോൾ ഇതൊരു ആക്ച്വലി അദ്ദേഹം തുടങ്ങിയിട്ടുള്ള ഒരു ഒരു ജസ്റ്റ് ഒരു ഇനിഷ്യേഷനാണ്. അപ്പം ഈ സൂപ്പർ മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയാം. നമുക്ക് ആദ്യം ഇതൊരു മിനി സൂപ്പർ മാർക്കറ്റാണ്, നമുക്ക് ഇദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് ഈ ബിസിനസ്സിനകത്തുള്ള കാര്യങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്നൊക്കെ. സോ നമുക്ക് സുധീഷിനൊന്ന് മീറ്റ് ചെയ്യാം. എൻ്റെ സുഹൃത്ത് സുധീഷ് എവിടെയുണ്ട്? നമസ്കാരം. അപ്പം ഇദ്ദേഹം കഴിഞ്ഞൊരു 7 മാസം മുമ്പ് അല്ലേ, 7 മാസം മുമ്പ് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ ഒരു സംരംഭമാണ്. അപ്പം ഇത് കാഞ്ഞങ്ങാടാണ് ഉള്ളത്, ഒരു മിനി സൂപ്പർ മാർക്കറ്റ് അല്ലേ. അപ്പം ഈ മിനി ഇരുന്നുള്ളൂ. അപ്പം ഈ ഞാൻ ചോദിക്കട്ടെ സുധീഷ്, ഈ മിനി സൂപ്പർ മാർക്കറ്റ് തുടങ്ങാനുള്ള ഒരു ഫസ്റ്റ് കാരണം എന്താണ്, ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമോ? കാരണം ഇത് നമ്മുടെ യൂട്യൂബ് വീഡിയോസ് ആയിട്ടുള്ള ആൾക്കാർ സ്വന്തം ചെറിയ രീതിയിലൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് ഒരു നല്ല സംരംഭമാണോ, അല്ലെങ്കിൽ തുടങ്ങാനുള്ള സാർ നിങ്ങൾ തുടങ്ങാനുള്ള കാരണം എന്താണെന്ന് പറയൂ. ആക്ച്വലി ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങണം എന്നുള്ള ഉദ്ദേശമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് എനിക്കൊരു കാർ വാഷ് ഉണ്ട്. എൻ്റെ ശരിക്കുള്ള ജോബ് എന്ന് പറഞ്ഞാൽ ഞാൻ ബിടെക് കഴിഞ്ഞാണ്. അപ്പോൾ ഇൻറ്റീരിയറിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം, അപ്പോൾ പണ്ടേ കാറിനോടൊരു ക്രേസ് ഉണ്ടായതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനമാണ് പേരെന്നെ 7898 എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോൺ നമ്പറാണ്. അത് കാറിലേക്ക് ഇട്ടു, അവരുന്ന് വീട്ടിലെ സ്കൂട്ടി മേടിച്ച ബുള്ളറ്റ്, പിന്നെ കാർ വാഷ് പറഞ്ഞിട്ട് അമ്മ അതിനും ഇട്ടു. അപ്പോൾ അതന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിന്, അല്ലെങ്കിൽ 7898 എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റിന് മാച്ച് ഇല്ലാത്തൊരു പേരാണ്. അപ്പോൾ ഇത് തുടങ്ങാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഫ്രഷായിട്ട് തുടങ്ങിയതല്ല, ഫ്രഷായിട്ട് തുടങ്ങുമ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണം കാര്യങ്ങൾ. അപ്പോൾ ഇത് എനിക്ക് ഇവിടുത്തെ ഒരു ആൾക്ക് സുഖമില്ലാത്ത ഇത് കൊടുക്കുന്നു പറഞ്ഞു. അപ്പോൾ നല്ല വായിൽ തുടങ്ങിയൊരു സ്ഥാപനമാണ്, ഒരു വർഷം പോലും ആയിട്ടില്ല. അപ്പോൾ അത്രയും ഫ്രഷിലെ സ്ഥാപനം, അവർ എന്നോട് വേറെ എക്സ്പെൻസ് ഒന്നും ചോദിച്ചില്ല. ഇവിടുത്തെ എന്താണോ ഇവിടുത്തെ സാധനങ്ങൾ എത്രയാണോ ഉള്ളത് അതിൻ്റെ വില നിശ്ചയിച്ചിട്ട് എടുത്തു എന്നുള്ള രീതിയിൽ ഒരു മേൽവാടകക്ക് തന്നെയാണ്. പിന്നെ അതായത് ഒരു സൂപ്പർ മാർക്കറ്റോ അല്ലെങ്കിൽ ഒരു അനാദിപ്പൊടി ആയിക്കോട്ടെ, നമ്മുടെ നാട്ടിൽ നാട്ടും പുറത്താണ് തുടങ്ങുന്നതെങ്കിൽ, അതായത് ക്രെഡിറ്റ് കൊടുക്കുന്ന സംഭവമല്ലേ പറ്റുമെന്ന് പറയാം നമ്മുടെ നാട്ടിൽ, അത് നിർബന്ധമാണ്. അത് കൊടുക്കാതെ നമുക്കിത് പിടിച്ചേക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ആൾക്കാർക്കത് അത്യാവശ്യം വന്ന് വാങ്ങി നമുക്ക് കൊടുത്തു പോവും. അപ്പോൾ ഒരു ചുറ്റുവട്ടത്തുനിന്ന് ഒരു 50 ആക്കങ്ങൾ നമുക്ക് കൊടുക്കേണ്ടി വരും കുറഞ്ഞത്. ഏറ്റവും ചുരുക്കി കൊണ്ടുവന്നാൽ അതിനെക്കാട്ടി പോയിക്കൊണ്ടു ഒരു 10-50 ആക്ക കൊടുക്കേണ്ടി വരും. 40 ആൾ നമുക്ക് പിടിച്ച് നിൽക്കാം നേരെ തരുന്ന ആൾ, പക്ഷേ ബാക്കി 10 ആൾ നമുക്ക് നല്ലവരന്നെ ആയിരിക്കും, പക്ഷെ പോയി വാങ്ങാൻ പറ്റില്ലോ, അതൊന്നും പറ്റില്ലല്ലോ. വീട്ടിൽ പോയി ചോദിക്കല്ലോ, ഫോം വിളിച്ച് ചോദിക്കാനേ പറ്റും. അപ്പോൾ ഇന്ന് തരാം നാളെ തരാറ്. അതാണ് ഒരു ഭയങ്കര നെഗറ്റീവ് എന്ന് പറഞ്ഞത്.
വേറെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ, പോസിറ്റീവ് ഞാൻ പറയാം, നെഗറ്റീവ് ആദ്യം ഞാൻ പറയാം. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ വിശ്വസ്തനെ ഏൽപ്പിച്ചിട്ട് പോകാൻ, വിശ്വസ്തനെ മാത്രമേ ഏൽപ്പിച്ച് പോകാൻ പറ്റൂ. ഒരു പണിക്കാരനെ ഏൽപ്പിച്ച് പോയാൽ സി സി ടി വി എന്തുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു കളവ് നടന്നു എന്ന് വരാം, പിന്നെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കുറവ്. അതെല്ലാം കൊണ്ട് ഒരു സ്വന്തം ഇരിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. അപ്പോൾ സ്വന്തം സ്വയം ഇരിക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഇവിടെ തന്നെ കുടുങ്ങിപ്പോവും. എപ്പോഴാണോ ഇതിൻ്റെ തുറക്കുന്നത്, അത്രയും നേരത്തെ ഓപ്പണായി, ഇത് അത്രയും നല്ലത്. അത്രയും വൈകിട്ട് ക്ലോസ് ചെയ്താൽ അത്രയും നല്ലത്. അത് ഒരാൾ കച്ചവടത്തിൻ്റെ പോലെ ഇരിക്കും. ഇവിടെ സിഗരറ്റാണ് കൂടുതൽ പോകുന്നത്. അപ്പോൾ സിഗരറ്റ് വിൽക്കുന്നവർ ഏകദേശം 10-15 മണി ആ സമയത്തിൽ വന്ന് വാങ്ങും. അപ്പോൾ അതുവരെ നമ്മൾ തുറന്നിരിക്കേണ്ടി വരും. അതാണൊരു നെഗറ്റീവ്, ഇവിടെ തന്നെ ആയിപ്പോവും. പിന്നെ പോസിറ്റീവ് എന്ന് വെച്ചാൽ വേറെ ടെൻഷനോ കാര്യങ്ങളൊന്നും കൂടുതലായിട്ടില്ല. നമുക്ക് സാധനങ്ങൾ വേണമെങ്കിൽ എല്ലാ ലോഡായിട്ട് ഇങ്ങോട്ട് തന്നെ വരും. ഇപ്പോൾ സാധനങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ വീക്കിലിയാണ് വാങ്ങൽ, പോയിട്ട് വാങ്ങും സാധനം കൊണ്ടുവരും. അപ്പോൾ ഇപ്പം നിങ്ങൾ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇന്ന് ഇൻ്റർവ്യൂ എടുക്കണ്ട, കാരണം എന്ന് വെച്ചാൽ സാധനം കുറേ കുറവുണ്ട്. ഫുൾ ലോഡഡ് സാധനം അതാ, വീക്കിലി മാത്രമേ അത്. ഇപ്പം ഇന്ന് വൈകുന്നേരം സാധനം ലോഡ് ചെയ്തിട്ട് സാധനം നിറച്ചും കാണും. പിന്നെ വീഡിയോ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്. സുതീഷ്, ഞാൻ ഒരു കാര്യം ചോദിച്ചോ. അപ്പോൾ സാർ പറഞ്ഞു ഇപ്പം ഇതൊരു യാദൃശ്ചികമായിട്ടാണ് തുടങ്ങിയെന്ന്. അപ്പോൾ ഇത് എത്ര സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഒരു പോർഷനാണ് ഒരു മിനി സൂപ്പർ മാർക്കറ്റ് ഉദ്ദേശിക്കുന്നത്? സാധാരണ ഇത് എത്ര സ്ക്വയർ ഫീറ്റാണ് ഉള്ളത്? ഇൻസൈഡ് ഭാഗം നമുക്കൊരു 500-ൻ്റെ ഉള്ളിലായിരിക്കും സ്ക്വയർ ഫീറ്റ് വരുന്നത്. പുറം കൂടി കൂടുമ്പോൾ ഒരു 10-600 ആവും. അപ്പോൾ നമുക്ക് 500, 600, 1000 അങ്ങനെ കണക്കാക്കണ്ട. കാരണം എന്ന് വെച്ചാൽ ഒരു 300-400 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സാധനം ഫുൾ ലോഡ് ചെയ്യാൻ പറ്റും. ആ അത് നല്ലോണം സ്ഥലത്തിൽ സാധനം വെക്കുന്നതിനെക്കാട്ടി കുറച്ച് സ്ഥലത്ത് മാക്സിമം സാധനം വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി കാണുന്നവർക്കും. ഇപ്പോൾ ഇതിനെ ഒരു 4-5 ലക്ഷം രൂപ സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. കാരണം അത്രയും സാധനം ഉണ്ടായിട്ടും എന്ന് പറയുന്നില്ല. ഇനി ഒരു 1-2 ലക്ഷം രൂപ കൂടി ഇട്ടാൽ മാത്രമേ, ഞാൻ അങ്ങനെ തുടങ്ങിയത് അല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഒരാൾ കൊടുത്തെടുത്തതുകൊണ്ടാണ് ആ ലോഡ് ചെയ്യാൻ പറ്റാത്തത്. അങ്ങനെ ഇതിനും ഇനിയും ഒരു 2-3 ലക്ഷം രൂപ സാധനം ഇട്ടാൽ മാത്രമേ ഇത് നിറഞ്ഞ് കാണൂ. അപ്പോൾ മിനി സൂപ്പർ മാർക്കറ്റാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഒരാൾ ഇരുന്നിട്ടില്ല കച്ചവടമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഒരു നാട്ടുമ്പുറത്താണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത്ര സ്ക്വയർ ഫീറ്റ് വേണ്ട. ഒരു 1-2 ഷട്ടർ മതി. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 3 ഷട്ടറോളം വരും ബാക്കോട്ടടക്കം. 1-2 ഷട്ടറിൽ മാക്സിമം സാധനം നിറച്ച്, പിന്നെ അതിൻ്റെ സെയിൽസിനനുസരിച്ചിട്ടാണ് അവരെ ആടെ എന്താണോ സെയിൽ, അല്ലെ അത്രയാണോ സെയിൽ എന്നനുസരിച്ചിട്ട് സാധനം ലോഡ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഇവിടെ അപ്പുറം ഇപ്പുറമെല്ലാം സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. സൂപ്പർ മാർക്കറ്റ് ഇല്ലാത്തൊരു ഏരിയ, ഒരു 100 വീട് ഇല്ല ചുറ്റിൻ്റെ, അങ്ങനെയാണെങ്കിൽ ഒരു 1-2 ഷട്ടറിൽ നിറച്ചും സാധനം ഇട്ട് ചെയ്താൽ പിന്നെ എന്താണ് സാധനം നിറക്കേണ്ടത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ ഏരിയയിൽ എന്താ സാധനം കൂടുതൽ ചിലവാന്നേ, അതിനനുസരിച്ച് സാധനം നിറക്കുന്നതാണ് ബെറ്റർ. ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ 3 സെക്ഷനാണ് ഉള്ളത് കേട്ടോ. ഫസ്റ്റ് ഒരു ഫ്രണ്ടിൽ ഒരു സെക്ഷൻ ഉണ്ട്. ആ ഫ്രണ്ടിൽ ഈ പച്ചക്കറി ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യം, പിന്നെ തൂക്കാനുള്ള സ്ഥലം അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള സെഗ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഈ പറഞ്ഞ നമ്മളെ ഗ്രോസറി ഐറ്റംസും അല്ലെങ്കിൽ നമ്മുടെ ബിസ്ക്കറ്റ് അതുപോലെ വീടിൻ്റെ ആവശ്യങ്ങൾക്ക് സാധനങ്ങളാണ്. ഇതിൻ്റെ ബാക്കിൽ ഒരു സെഗ്മെൻറ്റ് ഉണ്ട്. അതെവിടെയാണ് എന്ത് പറയേണ്ടത്, ഈ പറഞ്ഞ പല വ്യഞ്ജനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതിൻ്റെ ബാക്കിൽ വീണ്ടും ഒരു സെഗ്മെൻറ്റ് ഉണ്ട്. അത് ആക്ച്വലി എന്തിനു വേണ്ടിയിട്ടാണ്, സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇത്രയും സ്പേസ് ഇതിനകത്തൊക്കെ സ്പേസ് നടക്കാനുള്ള ഒരു സെറ്റും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ സുതീഷ്, ഇത് ആക്ച്വലി ഇങ്ങനൊരു സംഭവം ഇങ്ങനെ ബിൽഡ് ചെയ്യണമെങ്കിൽ, ഒരു മിനിമം ഇൻവെസ്റ്റ്മെൻറ്റിൽ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആവറേജ് എത്ര രൂപ കോസ്റ്റ് ആവും? സാധനത്തിൻ്റെ അല്ല, ഇത്തരത്തിലുള്ള ഈ റാക്കും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയാണ് ആവറേജ് കോസ്റ്റ് ആവുക? അതായത് നമുക്ക് ഈ ഫ്രിഡ്ജ് കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ പേഴ്സണലി വാങ്ങാൻ പറ്റും, അതല്ലെങ്കിൽ കമ്പനിക്കാർ തരും. കമ്പനിക്കാർ തന്നു കഴിഞ്ഞാൽ ആ ഫ്രിഡ്ജ് അവരെ ഐറ്റം മാത്രമേ വെക്കാൻ പറ്റും. ഫ്രീസർ ആയാലും അങ്ങനെ. ഇപ്പോൾ ലാസേൻ്റെ ഫ്രീസറാണ് ഇടില്ലത്, സ്കൈൻ്റെ ഫ്രീസറാണ് ഇടില്ലത്. അപ്പോൾ സ്കൈൻ്റെ ഫുൾ ഐസ്ക്രീം ഐറ്റം മാത്രമേ അതിൽ വെക്കാൻ പറ്റും. അത് അല്ലാതെ നമുക്ക് അതെല്ലാം നമ്മൾ എക്സ്ട്രാ എക്സ്പെൻസ് ആണ്. അത് നമ്മൾ എന്താണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് എക്സ്ട്രാ വരുന്നത്. അതല്ലാതെ റാക്ക് കാര്യങ്ങൾ ഇതെല്ലാം കൂടുമ്പോൾ ഒരു 1-1.5 ഉള്ളിൽ നമുക്ക് ഫിനിഷ് ആക്കാൻ പറ്റും. ആ അതായത് പിന്നെ ടൈല് എന്താണ്, ടൈലിന് പകരം നിലമാണ് യൂസ് ചെയ്യുന്നത്, മുകളിൽ ഫാൻ, അതെല്ലാം ഒരാൾ അപേക്ഷിക്കുകയാണ്. അതിനനുസരിച്ചിട്ടാണ് പിന്നെ ഇതിൻ്റെ എക്സ്പെൻസ് വരുന്നത്. അപ്പോൾ പിന്നെ സാധനം ലോഡ് ചെയ്യുന്നത് അതിൻ്റെയാണ് പ്ലസ് എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. ഏരിയയിൽ ഇപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പറഞ്ഞു. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇപ്പോൾ പലതരത്തിലും പല പെർസെൻറ്റേജ് ആണല്ലോ, ഏറ്റവും കൂടുതൽ മാർജിൻ കിട്ടുന്ന സെഗ്മെൻറ്റ്സ് ഏതാണ്? ഏറ്റവും കൂടുതൽ മാർജിൻ കിട്ടുന്നത്, മാർജിൻ ഏറ്റവും കുറവ് കിട്ടുന്നതെന്ന് വെച്ചാൽ പിന്നെ ബ്രാൻഡ് ഐറ്റംസ്, അതായത് ചോദിച്ച് വാങ്ങുന്ന ഓർലിക്സ്, പേസ്റ്റ്, കോൾഗേറ്റ്, അതിൻ്റെല്ലാം മാർജിൻ കുറവായിരിക്കും. പിന്നെ സിഗരറ്റായാലും ഭയങ്കര മാർജിൻ കുറവ്. പച്ചക്കറിക്കും ചില ഐറ്റംസ്, അതായത് സാധാരണ തീരുന്ന തക്കാളി, ഉള്ളി, അങ്ങനത്തെ ഐറ്റംസിനെല്ലാം, അതായത് ഏറ്റവും വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനത്തിനെല്ലാം പ്രോഫിറ്റ് കുറവായിരിക്കും. പിന്നെ ചിലപ്പോൾ പച്ചമുളക് അങ്ങനത്തെല്ലാം കുറച്ച് ലാഭം കൂടും. എന്ന് വെച്ചാൽ കുറച്ച് ആവറേജ് ഇപ്പോൾ നമ്മളെ മൊത്തം സെയിലിൻ്റെ പെർസെൻറ്റേജ് ചിലതിന് 30%, 40% ഉള്ള സാധനം ഉണ്ട്. അത്രയും ലോക്കൽ സാധനങ്ങൾ വെക്കുമ്പോഴേ 40% കിട്ടും. അത്യാവശ്യം മോശമില്ലാത്ത ബ്രാൻഡെല്ലാം 30% കിട്ടും. ചിലതിന് 5%, 10%. അത് നമുക്ക് ഏകദേശം എല്ലാം കൂടി ആവറേജ് എടുക്കുമ്പോൾ ഒരു 10-20 ഇടക്കാണ് നമ്മൾ പെർസെൻറ്റേജ് കൂട്ടല്ല. അപ്പോൾ ഒരു 5,000-10,000 സെയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 1,500, 2,000 ആ ഒരു റേഞ്ചിൽ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് എടുക്കാം. അതായത് ഞാൻ പറഞ്ഞത് സ്വയം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇരുന്ന് കിട്ടും. പിന്നെ കറക്റ്റ് 10,000 രൂപീസിൻ്റെ കച്ചവടം നടന്നു കഴിഞ്ഞാൽ
ലഭിച്ചേക്കാം. സുധീഷ്, അപ്പൊ ഓൾറെഡി ഇപ്പം ലാഭത്തിന്റെ പെർസെന്റേജ് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇവിടെ സ്കൈഡ് ഒരു ഫ്രീസർ ഉണ്ട്, അതേപോലെ തന്നെ മുകളിലൊരു ബോർഡ് ഉണ്ട്, ഇതൊക്കെ കോംപ്ലിമെന്ററി ആയിട്ട് അവർ കിട്ടും, നിങ്ങൾക്ക് തരുന്നതാണോ? അല്ല, അങ്ങനെ ഏതെങ്കിലും ബ്രാൻഡ് നിങ്ങൾ അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് തരും, എങ്ങനെയാണ്? സ്കൈന്റെ ബ്രാൻഡാണല്ലോ നമുക്ക്, ഫ്രീസറും ഫ്രീ ആയിട്ട് കിട്ടി, ബോർഡും അതുപോലെ ലൈറ്റ് ബോർഡ് തന്നെ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. ഇവിടെ വരുന്ന വേറെ മിസലിനിയസ് ആയിട്ടുള്ള എക്സ്പെൻസ് എന്തൊക്കെയാണ്? അതായത് എക്സ്ട്രാ നിങ്ങൾക്ക് ഇപ്പം ഒരു മാസത്തിൽ വേറെ ഓപ്പറേഷണൽ എക്സ്പെൻസ് എന്തൊക്കെയാണ് വരുന്നത്? കാര്യമായിട്ട് വരുന്നത് പിന്നെ കറണ്ട് ബില്ല്. കറണ്ട് ബില്ലിന് പുറമെ ഏതെങ്കിലും സ്റ്റാഫ് എക്സ്ട്രാ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് പുറത്ത് പോകേണ്ടി വരുമല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു സ്റ്റാഫ് കൂടെ ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ വെക്കേണ്ടി വരും. ആ, അല്ലെങ്കിൽ പേഴ്സണൽ ആവശ്യത്തിനും പോകാൻ കഴിയാതായി പോലെ, അപ്പോൾ അതിനൊരു എക്സ്പെൻസ് കാണേണ്ടി വരും. പിന്നെ എത്ര നോക്കിയാലും എലി കടിക്കും കുറച്ച് സാധനം. അതായത് രാത്രി നമുക്ക് മൂടിയിട്ടെല്ലാം പോവാം, പകല് ചിലപ്പോൾ പറ്റൂലല്ലോ. അപ്പോൾ എലി കടിച്ച് വേസ്റ്റ് ആകുന്ന കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പച്ചക്കറി ചെയ്യുന്നത് മറ്റേതെല്ലാം ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിച്ചിട്ട് പ്രോഫിറ്റ് ആക്കാനേ ഇല്ല, പ്രോഫിറ്റ് അല്ല അതിൻ്റെ നഷ്ടം നികത്താനേ ഇല്ലു, അതിലൊരു നഷ്ടമായിട്ട് വരും. പിന്നെ ചില കേസിൽ നമുക്ക് പാക്കറ്റ് സാധനങ്ങളെല്ലാം മോശമായി റിട്ടേൺ ചെയ്യാറുണ്ടോ? അങ്ങനെയാണ് ചിലതെല്ലാം റിട്ടേൺ ചെയ്യും. പിന്നെ ഒരേ കൊണ്ടുപോയിട്ട് ഇത് കൊടുക്കാൻ പറ്റില്ല, ചെറിയ ചെറിയ സാധനം ചെറിയ ഉറുമ്പ് കടിച്ചിട്ടില്ലെന്ന് തോട്ടം ചിലപ്പോൾ. ആ പിന്നെ നമ്മൾ പാക്ക് ചെയ്ത് എടുത്ത് വെക്കുമ്പോൾ മിസ്റ്റേക്ക് ആണ്, അങ്ങനെ ചെറിയ ചെറിയ ലോസസ് വരാറുണ്ട്. പിന്നെ ഈ പാൽ ഉൽപ്പന്നങ്ങളൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഒരു ബിസിനസ് ലാഭത്തിൻ്റെ പെർസെൻറ്റേജും, പിന്നെ അതൊരു എത്ര എണ്ണം പോയി കഴിഞ്ഞാൽ നമുക്കൊരു ലാഭം കിട്ടും, അതിനകത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഐഡിയ പറയാം. പാൽ ഉൽപ്പന്നത്തിന് 10% പ്ലസ് ഉണ്ടാവും, അവർക്ക് അത് നോക്കിയിട്ടില്ല അങ്ങനെ. പക്ഷേ പാലിന് ഭയങ്കര കുറവാണ്, അതൊരു 4% ആവശ്യമായ പാലുണ്ടാവും. പാലെന്ന് വെച്ചാൽ നമ്മൾ ലാഭത്തിന് വേണ്ടിയിട്ട് വെക്കുന്നതല്ല, എന്ന് വെച്ചാൽ പാൽ അത്യാവശ്യ ഘടകമായതുകൊണ്ട് വെച്ചേ തീരും. പാൽ ചോദിച്ചിട്ട് വന്നിട്ടാകുമ്പോൾ അതിൻ്റെ കൂടെ വേറെ ഒന്നും കയറ്റം പോകുന്നില്ല ധാരണയിൽ പാൽ കൊണ്ടുവെക്കുന്നതെന്ന് മാത്രം. പാല് അത് തൃട്ടം പോലും എടുക്കില്ല, അത് തീരുന്ന കണക്കാക്കിയിട്ട് വെക്കാൻ പറ്റില്ല. ഒന്ന് രണ്ടെണ്ണം എക്സ്ട്രാ വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് കൊടുക്കാനേ ഇല്ലു. പക്ഷേ എന്നാലും ഒരു 3 ദിവസത്തിന് മുകളിൽ വെച്ചുവിടല്ലോ. അപ്പോൾ ശരിക്കും കൊണ്ടുവരുന്ന പാൽ തന്നെ നാലത്തെ ഡേറ്റിട്ട് ഇന്ന് കൊണ്ടുവരുന്ന അങ്ങനത്തെ ഒരു പാലാന്ന് അങ്ങനെ സിസ്റ്റത്തിലാണ് കൊണ്ടുവരില്ലേ. അപ്പോൾ മാക്സിമം ഒന്നും ഇല്ല പാല് നാളെ കൊടുക്കാനേ പറ്റുള്ളൂ, മറ്റന്നേക്ക് നമ്മൾ കൊടുക്കില്ല. അപ്പോൾ പാല് വേസ്റ്റ് ആയി കഴിഞ്ഞാൽ അതിനാ ഒരു 10 പാലിൻ്റെ ലാഭം ഒരു പാല് വേസ്റ്റ് ആയാലും പോയി. അപ്പം ഞാൻ ഇവിടെ ഒരു സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങുന്ന ആൾക്കാർ നാട്ടിലൊരു മിനി സൂപ്പർ മാർക്കറ്റ് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഓൾറെഡി സുധീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏരിയ എത്ര വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്തൊക്കെയാണ് കൂടുതൽ ഐറ്റംസ് പോകുന്നത് അതിൽ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ഇരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി അതിനകത്തൊരു സസ്റ്റൈനബിൾ ബിസിനസ് ഉണ്ടാക്കാൻ പറ്റും. ഒന്നോ രണ്ടോ ആൾക്കാർ നിങ്ങൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ സുധീഷ്, ഇത് ആക്ച്വലി ഒരു പുതുതായിട്ടൊരു ഇത്തരത്തിലൊരു ബിസിനസ് തുടങ്ങുന്ന ആൾക്കാർക്ക് എന്ത് ഒരു ഗൈഡൻസ് ആണ് നിങ്ങൾ കൊടുക്കാനുള്ളത്? അതായത് കൂടുതൽ യാത്ര ചെയ്ത് അങ്ങനത്തെ ഒരു ടൈപ്പ് ആൾക്കാരല്ല, ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു സംഭവമാണ്. പിന്നെ നോക്കിയും കണ്ടും സ്വന്തം കൺട്രോളിൽ ചെയ്യുകയാണെങ്കിൽ, സെയിലില്ല അത്യാവശ്യം സെയിൽ നടക്കുന്ന സ്ഥലമാണെങ്കിൽ നമ്മളെ കാര്യങ്ങൾ നമ്മളെ ജീവിതം നടന്നു പോകാനുള്ളൊരു സ്ഥാപനമായിട്ട് കണ്ടാൽ മതി ചെറുതാണെങ്കിൽ. പിന്നെ ബിഗ് സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ അതിനനുസരിച്ച് കമ്പ്യൂട്ടർ വെച്ച് ബില്ലിംഗ് സിസ്റ്റം മാറ്റി അത് ടൗൺ ഏരിയയിലേ നടക്കും, കുറച്ച് ഉൾപ്രദേശത്ത് നടക്കില്ല. ടൗണില്ലെങ്കിലും അത്യാവശ്യം ഒരു 10 മുകളിൽ സെയിൽ വരുന്ന സ്ഥലത്താണ് നമുക്കൊരു മിനി മാറ്റിയിട്ട് സൂപ്പർ മാർക്കറ്റ് എന്നുള്ള രീതിയിൽ. ആ പിന്നെ അതിനനുസരിച്ച് ഓഫർ കാര്യങ്ങളെല്ലാം കൊടുത്ത് വീക്കെൻഡിൽ നമുക്ക് എവിടുന്നാണോ ഏറ്റവും കുറവ് കിട്ടുന്നത് അത് ബൾക്കായിട്ട് സാധനം കൊണ്ടുവെക്കുന്ന ആ രീതിയിൽ കുറച്ച് എമൗണ്ട് ഇട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല സംഭവമാണ്. സൂപ്പർ. വേറൊരു കാര്യം കൂടെ, ഇത് ആക്ച്വലി ഇപ്പോൾ സാർ ഇപ്പോൾ തുടങ്ങിയിട്ട് ഒരു 7 മാസമായെന്ന് പറഞ്ഞു. ഇവിടെ ഈ ഓൾറെഡി ഇവിടുത്തെ ടേക്ക് ഓവർ ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞത്, അതായത് സംരംഭത്തിനെ നോക്കി കണ്ടുപഠിച്ച് അതിനെ അങ്ങനെ ടേക്ക് ഓവർ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ പുതിയൊരു വെഞ്ചർ ആക്കുന്നതാണ് പുതിയൊരു ശൈലി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു മണമെങ്ത സ്റ്റാർട്ടപ്പാണിത്. അപ്പം ഇവിടെ ടേക്ക് ഓവർ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് സെയിൽസിൽ സെയിൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഇമ്പ്രൂവ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഞാനായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ, നോർമലി ഇവിടുത്തെ എല്ലാ ഇതെനിക്ക് കൈമാറുന്ന സമയത്ത് അവർ, അതായത് ഈ മുമ്പത്തെ ഓണർക്ക് കുറച്ച് ബന്ധുക്കളുണ്ടായിരുന്നു, അവർ ആൾക്കാരായിരുന്നു കൂടുതൽ വന്നുകൊണ്ടായത്. പിന്നെ അവർ മാറിയിട്ടാകുമ്പോൾ അവർ കുറച്ച് ബാക്കോട്ട് പോയി, അവർ വേറെ സ്ഥലത്ത് നിന്നെല്ലാം മുണിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് നമ്മളായ കസ്റ്റമർ കിട്ടാൻ തുടങ്ങി, കുറച്ച് ഹിന്ദിക്കാർ തമിഴന്മാർ. അപ്പോൾ അവർക്ക് വേണ്ടത് ടൈഗർ അരി അങ്ങനത്തെ ഐറ്റംസ്, അതിന് പുറമേ നമുക്ക് എങ്ങനെ ആളെ ആകർഷിക്കാമെന്നുള്ള രീതിയിൽ. ഇപ്പം ഇവിടെ സാധാ ചായ കിട്ടും, പക്ഷേ സൂപ്പർ മാർക്കറ്റിൽ നല്ല രീതിയിൽ എവിടുന്നും ചായ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഒരു ചായയുടെ മെഷീൻ വെച്ചു. അപ്പോൾ ചായ കുടിക്കാമെന്നുള്ള രീതിയിൽ ഈവനിങ് വൈകുന്നേരം ആൾക്കാർ വന്ന്, പിന്നെ ഒരു ബെഞ്ചെല്ലാം ഞാൻ കൊണ്ടുവച്ചു. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ ഇരുന്നിട്ടാകുമ്പോൾ രണ്ട് വീട്ടിലേക്കുള്ള സാധനം മേടിക്കാൻ തോന്നുന്നു ആൾക്കാർക്ക്. അങ്ങനെ ഞാൻ ഓരോരോ ചേഞ്ച് ഇങ്ങനെ വരുത്തിക്കൊണ്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ ഉള്ളിൽ കയറാത്തൊരു ടൈപ്പ് സെറ്റപ്പായിരുന്നു, ഞാനത് ഉള്ളിൽ കയറി ഇറങ്ങുന്ന രീതിയിൽ ആക്കിക്കൊണ്ടിരിക്കുന്നു, ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് അനങ്ങാതെ തന്നെ, അതായത് സാധാരണ ഒരു സ്റ്റോർ എന്ന് പറഞ്ഞാൽ അവർ പറയും, അവിടെ നിന്ന് പറയും, നമ്മെന്നെ പാഞ്ഞ്
ഓടി 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 എടുത്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റ് തന്നെ സൂപ്പർ, അതാണ് ഞാൻ മിനി സൂപ്പർ മാർക്കറ്റിൻ്റെ പേരുണ്ടായത്. ഇതിന് മുമ്പ് സ്റ്റോർ എന്നാണ് അതിൻ്റെ പേരുണ്ടായത്. അപ്പോൾ ഞാൻ എടുത്തിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. ഞാൻ പുതിയതായിട്ട് ഈ ഫീൽഡിൽ ഇറങ്ങിയോണ്ട് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. ഞാൻ പുറത്ത് പോയിട്ട് പഠിക്കാൻ വേറെ ആരോട് ചോദിച്ചിട്ടും പഠിക്കാൻ തരും. ഞാൻ ഇതിൽ തന്നെ ചെയ്ത് ചെയ്ത് പഠിച്ച് എക്സ്പീരിയൻസ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ അതായത് ഞാനാണ് ഇരുന്നിട്ട് ഒരു മൂന്ന് ഒരു രണ്ട് കസ്റ്റമർ വന്നാൽ പോലും നമുക്ക് ഒരു നമ്മൾ പഠിച്ച് പഠിച്ച് സാധനം എടുത്ത് കൊടുക്കേണ്ടി വരും. ഒരു മൂന്നാല് കസ്റ്റമർ വന്നാലും ആ ഒരു ഫീൽ ഒഴിവാക്കാൻ വേണ്ടി ഞാനിങ്ങനെ കയറി ഇറങ്ങുന്ന സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട സാധനം തൂക്കിയെടുക്കേണ്ട സാധനം മാത്രം, അതും ഞാൻ ചെറിയ ചെറിയ പാക്കറ്റ് ആയിരിക്കും. മുട്ടയായാലും അഞ്ചും പത്തായിരിക്കും പോലെ, ചിലപ്പോൾ ഏഴ് ചോദിച്ചാലും അഞ്ചിൻ്റെ പത്തിൻ്റെ പാക്കറ്റ് ആകുമ്പോൾ ഒന്നെങ്കിൽ അവർ അഞ്ചിൻ്റെ എടുക്കും. മാക്സിമം അത് പത്തിൻ്റെ എടുക്കാനേ ചാൻസ്. അപ്പോൾ മൂന്ന് മുട്ട നമുക്ക് അധികമാണ് പോകുന്നത്. അതുപോലെ തന്നെ പാക്കറ്റ് സിസ്റ്റം ആക്കിയിട്ട് അരി ആയാലും ചെറുതായാലും നമുക്കൊരു മിനിമം കണ്ടൻറ്റ് വെച്ചിട്ട് സിസ്റ്റം ആക്കിയിട്ട് പോയി പോകുന്ന സമയത്ത് തന്നെ പോയി തിരിച്ച് വരുമ്പോൾ നൂറിൻ്റെ സാധനം എടുക്കാൻ വന്നവർ ഒരു 200 സാധനം എടുത്ത് പോകുന്ന ലെവലിലേക്ക്. അതാണ് അടുത്തൊരു ട്രിക്ക്. അത് ആക്ച്വലി ഇപ്പോഴത്തെ ഒരു സിസ്റ്റത്തിനകത്ത് നമ്മളെ ഒരു മിക്ക ആൾക്കാർക്കും ഷോപ്പിംഗ് ചെയ്യുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കസ്റ്റമർ എക്സ്പീരിയൻസിന് ഭയങ്കര പ്രാധാന്യമാണ്. അവർക്ക് മറ്റൊരാൾ വന്നിട്ട് ഇതെടുത്തോ അതെടുത്തോ എന്ന് പറയുന്നതിൽ താല്പര്യമില്ല. ഇങ്ങനൊരു സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പം ചെറിയ ലോക്കലാണെങ്കിൽ തന്നെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ 100 വാങ്ങാൻ ഉദ്ദേശിച്ച ആൾക്കാർ ചിലപ്പോൾ അത് 150-200 വാങ്ങാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണ്, അവർ സ്വന്തം പിക്ക് ചെയ്യണം, അവർ ഓൺ ഡിസിഷൻസ് ആണ്. അപ്പോൾ അതൊരു നല്ലൊരു അടിപൊളി ആശയമാണ്. നിങ്ങൾക്കത് നിങ്ങളത് ഇംപ്ലിമെൻ്റ് ചെയ്തതിൽ വളരെ സന്തോഷം. അതുമാത്രമല്ല, നമ്മൾ അത് ഒരു കസ്റ്റമറോടുള്ള പെരുമാറ്റം, അത് ഏത് ഷോപ്പായാലും, സൂപ്പർ മാർക്കറ്റ് എന്നല്ല ഏതൊരു മുട്ട് സൂചി വെക്കുന്ന ഷോപ്പായാലും നമ്മൊരു കസ്റ്റമറോട് ആ പുഞ്ചിനോടുകൂടി ഒരു സാമീപ്യമില്ലേ, അത് ഭയങ്കര ഒരു ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഘടകമാണ്. എന്ന് വെച്ചാൽ ചിലവർക്ക് അത് ഭയങ്കരമായിട്ട് നെഗറ്റീവ്, ചിലപ്പോൾ നമ്മൾ മുഖം വാടുന്നതെല്ലാം കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മുഖം വീർത്തിരിക്കുന്ന ആൾക്കാർ എന്തൊന്നും ആ ഷോപ്പ് ആ ഒരു രീതിയിലെ കമൻ്റ് ആയിരിക്കും ആൾക്കാർ എടുക്കുന്നത് വരുന്നത്. നേരെ പറിച്ചിട്ട് ഇങ്ങോട്ട് മൂഡ് ഔട്ടായിട്ട് ഒരു സാധനം മേടിക്കാൻ വന്നാൽ പോലും ഇടും തിരിച്ചിറങ്ങുമ്പോൾ ഒരു മൈൻഡ് ഫ്രഷ് ആയിട്ട് പോകുന്ന സമയത്ത് ഇങ്ങോട്ട് വരാനുള്ളൊരു ടെൻഡൻസി അവർക്ക് കൂടും. നമ്മൾ അവരോട് റിലേഷൻ ആ അതായത് അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് നമ്മെ ഓട്ടോമാറ്റിക് കൊടുത്തും അത് തിരിച്ച് തരണമെന്നില്ല അവർക്കും തോന്നും. പിന്നെ സാധനം ഇടുന്നതിനെ വാങ്ങാം, നമ്മളോട് രണ്ട് വർത്താനോ പറഞ്ഞ് പോകാലോ എന്നില്ല കണ്ടന്റില്ലേ, ആ ഒരു പോസിറ്റീവ് വൈബ് നമ്മൾ കൊടുക്കുന്നത്. എല്ലാ ഷോപ്പിലും അത് ഒന്നുമില്ലെങ്കിലും നമുക്കൊരു നഷ്ടം വരാനില്ലല്ലോ ഈ പുഞ്ചിരി കൊടുക്കുന്നതുകൊണ്ട്. നേരെ മറിച്ച് നമ്മളെ ഷോപ്പിൽ പ്രോഫിറ്റ് ഇല്ലെങ്കിലും അവരുടെ മൈൻഡിൻ്റെ ഒരു ഒരു വൈബ് വൈബ് നമുക്ക് കിട്ടും. അപ്പോൾ അത് എല്ലാത്തിലും വീഡിയോ ചെയ്യുന്നതായാലും അല്ലെങ്കിൽ ഒരു സ്ഥാപനം ചെയ്യുന്നതാണെങ്കിലും പുഞ്ചിരിയോടുകൂടി സ്ഥാപനം നടത്താൻ ശ്രമിക്കുന്നത് ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പം ഇദ്ദേഹത്തിൻ്റെ വേറെ കുറേ സംരംഭങ്ങളുണ്ട്. അപ്പം ഇത് മിനി സൂപ്പർ മാർക്കറ്റിൻ്റെ സംരംഭമാണ് നമ്മളിന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത് കുറച്ച് അറിവുകൾ ഇദ്ദേഹം ഈ കഴിഞ്ഞ ഒരു 7 കൊണ്ട് ഗെയിൻ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങളുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ചെറിയ മിനി സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നുണ്ടെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങൾക്ക് എന്തായിട്ട് ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പം ഇദ്ദേഹം വേറൊരു സംരംഭം ഈ റീസെൻ്റ് തുടങ്ങിയത് ഒരു കാർ വാഷാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പിന്നെ പറയാം. അതേപോലെ തന്നെ ഒരു ഓൾറെഡി ഓൺലൈനിലൊരു ഇൻസ്റ്റാഗ്രാമിലൊരു ഒരു കാഞ്ഞങ്ങാട് ഫുഡി എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട്. അതൊരു കാഞ്ഞങ്ങാട് അതൊരു ബിസിനസ് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലോഗുകളും കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട്. സോ ഓവറോൾ ഓൾ ടുഗദർ ഈസ് എൻ എൻ്റർപ്രണർ. അപ്പം ഇദ്ദേഹത്തിനെ എനിക്ക് ഇന്ന് നിങ്ങളെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പറ്റി ഞാൻ വളരെ സന്തോഷവാനാണ്. അപ്പം ഈ ഒരു ഇതിൽ എന്തെങ്കിലും എക്സ്ട്രാ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ കമൻസ് ആയിട്ട് ഇടുക, റിപ്ലൈ ഞാനോ സുധീഷോ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടതിൽ നന്ദി. വീഡിയോ ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലുള്ള അടിപൊളി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.